ദേശീയപാത വികസനത്തിനു വേണ്ടി ഏറ്റെടുക്കപ്പെട്ട വെള്ളൂർ രാമൻ കുളത്തിന്റെ കല്ലുകളിനെ പയ്യന്നൂർ കാറമേലിലെ മറ്റൊരു കുളത്തിന്റെ പടവുകളാകും. ചരിത്ര പ്രാധാന്യമുള്ള രാമൻ കുളത്തിന്റെ ഉടമകളായ വെള്ളോറ വീട്ടുകാരാണ് രാമൻ കുളത്തിന്റെ കല്ലുകൾ കൊണ്ട് കാറമേലിലെ ക്ഷേത്രത്തോട് ചേർന്ന കുളം നവീകരിക്കുന്നത്. ഇന്ന് പയ്യന്നൂർ നഗരസഭയുടെ ഭാഗമായ അന്നൂരും വെള്ളൂരും കാറമേലും ഏച്ചിലാംവയലുമെല്ലാം ഒരു കാലത്ത് വിശാലമായ നെൽവയലുകളായിരുന്നു. ഇന്നത്തെ ദേശീയപാത വെറുമൊരു കാളവണ്ടിപ്പാതയായിരുന്ന രണ്ടോ മൂന്നോ നൂറ്റാണ്ടിനപ്പുറമാകാം വെള്ളൂർ രാമൻകുളത്തിൻ്റെ നിർമ്മാണം നടന്നതെന്നാണ് ചരിത്രകാരന്മാരുടെ പക്ഷം. വെള്ളോറയിൽ നിന്നും പയ്യന്നൂരിലേക്ക് കുടിയേറിയ വെള്ളോറ വീട്ടുകാരിൽ പ്രമുഖനായിരുന്ന രാമൻ പൊതുവാളായിരുന്നു വയലിന് നടുവിലായി കുളം നിർമ്മിച്ചത്. കൊറോത്തെ കായക്കാം തടത്തിൽ നിന്നും തൊഴിലാളികൾ തലച്ചുമടായി എത്തിച്ച കല്ലുകൾ കൊണ്ടായിരുന്നു കുളത്തിൻ്റെ നിർമ്മാണം. 40 സെന്റ് സ്ഥലത്താണ് കുളം. രാമൻ നിർമ്മിച്ച കുളം പിന്നീട് രാമൻകുളമായി. കൃഷിയും വയലും ഓർമ്മയായപ്പോൾ നാട്ടിലെ കുട്ടികളെല്ലാം രാമൻകുളത്തിൽ നിന്ന് നീന്താൻ പഠിച്ചു. വെള്ളൂർ രാമൻകുളം ഒരു സ്ഥലനാമവും ബസ് സ്റ്റോപ്പുമായി മാറി. ദേശീയപാത വികസനത്തിനായി രാമൻകുളം ഏറ്റെടുത്തപ്പോൾ അത് ഒരു നാടിൻ്റെ ആകെ സ്വകാര്യ ദുഃഖമായി. ദേശീയപാതയ്ക്കായി നികത്തപ്പെടുന്ന കുളത്തിൻ്റെ ഒരു ഭാഗത്തെ കല്ലുകൾ ഇളക്കിയെടുത്ത് കാറമേലിലെ ക്ഷേത്രത്തിന് മുന്നിലെ കുളം നവീകരിക്കാൻ അങ്ങനെയാണ് കുളത്തിൻ്റെ ഉടമകളായ വെള്ളോറ വീട്ടുകാർ തീരുമാനിച്ചത്. ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതർ അതിന് സമ്മതം മൂളുകയും ചെയ്തു. ഞങ്ങളിതിൻ്റെ ബന്ധപ്പെട്ടവരെ, നാഷണൽ ഹൈവേയുടെ ബന്ധപ്പെട്ടവരെ ഞങ്ങൾ എല്ലാ രേഖകളുമായി സമീപിക്കുകയും ഈ കുളം ഞങ്ങളതാണെന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് വരുന്ന ഭാഗങ്ങളിലുള്ള കല്ല് പറിച്ചു മാറ്റാൻ ഞങ്ങളെ അവർക്ക് അനുവദിച്ചു. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങളിന്ന് ഞങ്ങളുടെ തറവാട്ടംഗങ്ങളും കുറേ തൊഴിലാളികളും കൂടി ഈ കല്ല് പറിച്ചു മാറ്റുന്നത്. ഈ കല്ല് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടിന് മുന്നിലുള്ള കുളം പുനർനിർമ്മിക്കുന്നതാണ്. അത് ഈ രാമൻകുളത്തിൻ്റെ ഒരു ഓർമ്മയായി അവശേഷിക്കാൻ അതാണ് നമുക്ക് ബാക്കിയുള്ളത്. ചരിത്ര പ്രാധാന്യമേറെയുള്ള രാമൻകുളത്തിൻ്റെ ഓർമ്മകൾ ഇനി കാറമേൽ ക്ഷേത്രകുളത്തിൻ്റെ പടവുകളായി നിലനിൽക്കും. എങ്കിലും രാമൻകുളം പഴയതുപോലെ സംരക്ഷിക്കാൻ കഴിയാതെ പോയത് ഒരു ദുഃഖമായി തന്നെ നിലനിൽക്കും. അല്പം കൂടി ക്രിയാത്മകമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ കുളം സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. ദേശീയപാത അതോറിറ്റിക്കും ഒപ്പം ഹൈവേ വികസനം ഏറ്റെടുത്ത കമ്പനിക്കും രാമൻകുളം എന്നത് കേവലം ഒരു കുളം മാത്രമാണ്. എന്നാൽ വെള്ളൂർ നിവാസികൾക്കും പരിസരത്തുള്ളവർക്കും രാമൻകുളം എന്നത് ഒരു വികാരമാണ്. അത് പക്ഷേ വേണ്ട അർത്ഥത്തിൽ ബന്ധപ്പെട്ടവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഈ കുളം സംരക്ഷിക്കണം എന്ന ഒരാവശ്യം വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞോ എന്ന ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. അതായത് രാമൻകുളം എന്ന ചരിത്രപ്രസിദ്ധമായ ഒട്ടേറെ പേർ ഒരു വികാരമായിക്കൊണ്ട് നടന്ന ഈ രാമൻകുളം ഓർമ്മയിലേക്ക് പോവുകയാണ്. ദേശീയപാത വികസനം ഇത്തരത്തിൽ പല കുളങ്ങളും പല തണ്ണീർത്തടങ്ങളും പല ജലാശയങ്ങളും ഓർമ്മയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.